ജീവിതം മടുത്തരോ? അയാൾ സ്നേഹിതിൻ്റെ തോളിലേക്ക് ചാഞ്ഞു. എന്താടോ, എന്താ പറ്റിയത്? ജോണി ദേവനോട് ചോദിച്ചു. മരിക്കാൻ തോന്നുന്നു എനിക്ക്, ആരുമില്ല. ഗൗരി പോയതോടെ ഞാൻ ഒറ്റയ്ക്കായി. ജോണിയുടെ തോളിൽ ദേവൻ്റെ കണ്ണുനീർ പടർന്നു. അയാൾ ഒന്നും മിണ്ടിയില്ല. കരയട്ടെ, കരച്ചിലിൻ്റെ സങ്കടങ്ങളെ അല്പമെങ്കിലും തുടച്ചു കളയാനാകും. നിമിഷങ്ങൾ കഴിഞ്ഞ് അയാൾ തല ഉയർത്തി. ഇനി പറ, എന്താ തൻ്റെ പ്രശ്നം? ജോണി സ്നേഹത്തിൻ്റെ കൈകൾ മുറുക്കി പിടിച്ചു. എടോ, എൻ്റെ മോൻ എന്നോട് മിണ്ടിയിട്ട് എത്ര ദിവസമായെന്ന് അറിയുമോ? ശനിയാഴ്ച വൈകിട്ട് വന്നാൽ അവൻ തിങ്കളാഴ്ച രാവിലെ പോകും. അതിനിടയിൽ എൻ്റെ അടുത്തൊന്ന് വരാറ് പോലുമില്ല. എനിക്ക് അവൻ മാത്രമേ ഉള്ളൂ. ഇന്ന് എൻ്റെ മരുമകൾ പറയുക, ഭക്ഷണം കഴിച്ച പാത്രം കഴുകി വെച്ചുകൂടെ, അത് ചുമ്മാ ഇരിക്കുമല്ലേ എന്ന്. അതും എൻ്റെ കൊച്ചുമക്കളുടെ മുന്നിൽ വെച്ച്. ഇത്ര ചൂടുവെള്ളം ചോദിച്ചപ്പോൾ ഫ്ലാസ്കിൽ ഇരിപ്പുണ്ട്, എടുത്ത് കുടിച്ചോളാൻ. എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് ഇതുപോലെ ആരോടും കെഞ്ചേണ്ടി വന്നിട്ടില്ല. എനിക്കറിയാം ഞാൻ അവർക്കൊരു ഭാരമാണെന്ന്. അധികം വൈകാതെ അവരെന്നെ വല്ല ശരണാലയത്തിലും കൊണ്ടാക്കും. പറഞ്ഞു കഴിഞ്ഞതും കൊച്ചു കുഞ്ഞിനെ പോലെ അയാൾ പൊട്ടിക്കരഞ്ഞു. ദേവാ, താൻ കരയാതെ, മതി കരഞ്ഞത്. സത്യത്തിൽ ഞാനും താനുമൊക്കെ നല്ല ഒന്നാന്തരം മടിയന്മാരായിരുന്നു. കാരണം എന്താണെന്നറിയോ? നമ്മുടെ ഭാര്യമാർ നമുക്കിഷ്ടമുള്ളത് ഉണ്ടാക്കി ഊട്ടി, നമ്മൾ കഴിച്ച പാത്രങ്ങൾ കഴുകി, നമ്മുടെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ അലക്കി തന്നു, കുഞ്ഞുങ്ങളെ നോക്കി, അടുക്കും ചിട്ടയോടെയും വീട് നോക്കി. നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും അവസാന കാലത്ത് അവരുടെ മലവും മൂത്രവും എടുത്ത് അവരെ നോക്കി. ഒരായുസ് മുഴുവൻ അവർ നമുക്കായി മാറ്റിവെച്ചു. സ്വന്തം അടിവസ്ത്രം പോലും സ്വയം കഴുകാതെ അതുവരെ ഭാര്യയെ കൊണ്ട് നമ്മൾ ചെയ്യിച്ചു. ഞാനും താനുമൊക്കെ എല്ലാ ഉത്തരവാദിത്തങ്ങളും അവരുടെ തലയിൽ കെട്ടിവെക്കുകയായിരുന്നു. അങ്ങനെയുള്ള നമുക്ക് നമ്മുടെ ഇണ നഷ്ടപ്പെട്ടപ്പോൾ കൂടെ നഷ്ടമായത് നമ്മുടെ മുഴുവൻ സന്തോഷങ്ങളും കൂടെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളവരെ എപ്പോഴെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? അവരെ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ കരുതലോട് ചേർത്ത് നിർത്തിയിട്ടുണ്ടോ? ഇല്ലടോ, നമുക്കതിന് കഴിഞ്ഞിട്ടില്ല. നമ്മുടെ കാര്യങ്ങൾ നടത്തി തരാനുള്ള ഒരാൾ മാത്രമായിട്ടേ നമ്മളവരെ കണ്ടിട്ടുള്ളൂ. ജോണി തുടർന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ നീ ഭാഗ്യവാനാണ് ദേവ. നിനക്ക് മോനുണ്ട്, മരുമകളുണ്ട്, പേരക്കുട്ടികളുണ്ട്. എനിക്കൊരു മോനുള്ളത് ഭാര്യയും കൊച്ചുങ്ങളുമായി അങ്ങ് കാനഡയിൽ. വീട്ടിൽ ചെല്ലുമ്പോൾ ആരും ഇല്ലടോ. ഒന്ന് വഴക്കു പറയാനെങ്കിലും ആരെങ്കിലും എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിക്കാറുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നിന്നോട് എനിക്ക് അസൂയയാണ് ദേവ. നമ്മൾ കരുതും പോലെ അല്ലടോ. ഒരു പെണ്ണ് കുടുംബം നോക്കുന്നത് പോലെ നമുക്ക് പറ്റില്ലടോ. ശരി, നമുക്ക് നാളെ കാണാം. ഒക്കെ ശരിയാകൂടോ? ജോണി യാത്ര പറഞ്ഞു. ദേവൻ വീട്ടിലെത്തി അല്പം കഴിഞ്ഞതും പേരക്കുട്ടികൾ വീട്ടിലെത്തി. LKG-ക്കാരി ആമയും ഒന്നാം ക്ലാസ്സുകാരൻ കാശിയും വന്നതും ബാഗ് വലിച്ചെറിഞ്ഞ് രണ്ടുപേരും കളി തുടങ്ങി. ദേവൻ അടുക്കളയിലെത്തി ഫ്രിഡ്ജിൽ നിന്ന് പാലെടുത്ത് തിളപ്പിച്ച് ബൂസ്റ്റും ചേർത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു. രാവിലത്തെ ചോറിരുന്നത് ചൂടാക്കി വെണ്ണ ചേർത്ത് ഉരുളകളാക്കി അവർക്ക് കൊടുത്തു. കുസൃതികൾ സകല സാധനങ്ങളും എടുത്ത് നിരത്തി വീടിനകമാകെ അലങ്കോലമാക്കുന്നത് കണ്ടപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത്, മരുമകൾ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ എന്തുമാത്രം ജോലികളാണ് ഈ വീട്ടിലും അവൾക്കുണ്ടായിരുന്നതെന്ന്. ബസ്സിൽ യാത്ര ചെയ്താണ് അവൾ എത്തുന്നത്. അതും വൈകുന്നേരത്തെ ബസ്സിലെ തിരക്ക് താൻ കാണാറുള്ളതാണ്. വീടണയാൻ കാത്തിരിക്കുന്ന മനുഷ്യരുടെ തിരക്ക് കാണുമ്പോൾ തന്നെ ഒരു മടുപ്പ് തോന്നും. വീട്ടിലെത്തിയാലും ജോലി തന്നെ. രാത്രിയിലേക്കുള്ള ഭക്ഷണം തയ്യാറാക്കൽ, വീട് വൃത്തിയാക്കി, കുഞ്ഞുങ്ങളെ കുളിപ്പിച്ച് അവരെ പഠിപ്പിക്കാനിരുത്തി, ചൂടോടെ ഭക്ഷണം വിളമ്പി, പാത്രങ്ങൾ കഴുകി, അടുക്കളയിൽ വീടുമൊതുക്കി. അവൾ എന്തുമാത്രം മടുത്തിട്ടുണ്ടാവും. ഇതൊക്കെ സ്ഥിരം കണ്ടിട്ടും താനൊന്നും മനസ്സിലാക്കാതിരുന്നത് എന്താണ്? കൂട്ടുകാരൻ വേണ്ടി വന്നോ തന്നെ പറഞ്ഞു മനസ്സിലാക്കാൻ? അവൻ പറഞ്ഞത് ശരിയാണ്. ഒരേ സമയം എന്തൊക്കെയാണ് ഒരു സ്ത്രീ ചെയ്യുന്നത്? എൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് അവൾ തന്നെയല്ലേ? പോകും മുൻപ് എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെച്ചിട്ട് കുളിക്കാൻ ഓടുന്നത് കാണാം. ഒരിക്കൽ പോലും അവൾ കഴിച്ചുവെന്ന് ചോദിച്ചിട്ടില്ല. അവൾ മരുമകളായതുകൊണ്ടാണോ? എനിക്കൊരു മകളുണ്ടെങ്കിൽ അവളെ കണ്ടില്ലെന്ന് നടിക്കാൻ തനിക്ക് സാധിക്കുമായിരുന്നോ? അയാൾക്ക് സ്വയം പുച്ഛം തോന്നി. ഗായത്രി വീട്ടിൽ വന്നപ്പോൾ കുഞ്ഞുങ്ങൾ രണ്ടാളും ഇരുന്ന് പഠിക്കുന്നു. അച്ഛൻ മിടുക്കൻ മിടുക്കി എന്നൊക്കെ പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാവും രണ്ടാളും കുസൃതി ഒന്നും കാട്ടാതെ ഇരിക്കുന്നു. ഗായത്രി അച്ഛൻ്റെ അരികിലിരുന്നു. എന്താ മോളെ, ഇന്ന് ഓഫീസിലിരുന്നിട്ട് എനിക്കൊരു സമാധാനം ഇല്ലായിരുന്നു അച്ഛാ. എന്തു പറ്റി? അച്ഛനോട് ഞാൻ രാവിലെ കയർത്ത് സംസാരിച്ചു. കുഞ്ഞുങ്ങളോട് വല്ലാതെ ദേഷ്യപ്പെട്ടു. എനിക്ക് പറ്റുന്നില്ല അച്ഛാ. ഞാൻ നന്നായി ഒന്ന് ഉറങ്ങിയിട്ട് എത്ര ദിവസമായെന്നറിയോ? കുഞ്ഞുങ്ങളെയും വീട്ടുകാര്യങ്ങളും ജോലിക്ക് പോക്കും എല്ലാം കൂടെ ഒറ്റയ്ക്ക് വയ്യച്ചാ. ഗൗതം ആണെങ്കിൽ കൂടെ ഇല്ല. എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് ഓടി മടുത്തു. കുഞ്ഞുങ്ങളെയും അച്ഛനെയും നന്നായി നോക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല.
ഞാൻ ജോലി ഉപേക്ഷിക്കുകയാണച്ചാ. അവൾ അച്ഛൻ്റെ തോളിലേക്ക് തലചായ്ച്ചു വെച്ചു. അയാളിലെ അച്ഛനപ്പോൾ ഉള്ളുരഞ്ഞ് കരയുകയായിരുന്നു. അവൾ തീർത്തും നിസ്സഹായയായ കൈക്കുഞ്ഞാണെന്നും അവൾ അച്ഛൻ്റെ നെഞ്ചിൽ ആശ്രയം തേടുകയാണെന്നും അയാൾക്ക് തോന്നി. അവളുടെ നെറുകിൽ അയാൾ പതിയെ തലോടി. എൻ്റെ കുഞ്ഞെ, നിന്റെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കാൻ എനിക്ക് കഴിയാതെ പോയല്ലോ. നീ എൻ്റെ മരുമകൾ മാത്രമാണെന്ന് ഞാൻ ചിന്തിച്ചിരുന്നുവോ? ഒരു സ്ത്രീയുടെ മുഴുവൻ സന്തോഷങ്ങളെയും ചവിട്ടി അരച്ചിട്ടാണോ ഒരു വീട് മുഖഭംഗിയോടെ തലയുയർത്തി നിൽക്കേണ്ടത്? മോളെ, നമുക്കൊരു ജോലിക്കാരിയെ വെച്ചാലോ? വേണ്ടച്ചാ, ഒരാളെ നിർത്താൻ നമുക്കിപ്പോൾ പറ്റുമോ? വീട് പുതുക്കി പണിതതോടെ ഗൗതമിൻ്റെ കയ്യിൽ കാശൊക്കെ തീർന്നു. സാധാരണക്കാരായ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകുന്നതല്ലാതെ ഒന്നും സമ്പാദിക്കാൻ പറ്റിയില്ലല്ലോ. സാരില്ലച്ചാ, ഒക്കെ ശരിയാവും. അച്ഛൻ വാ, ചായ ഇട്ട് തരാം. ഞാൻ ചായ ഉണ്ടാക്കി മോളെ. നിനക്കുള്ളത് ഫ്ലാസ്കിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ചെല്ല്, പോയി കുടിക്കുക. അവൾ അത്ഭുതത്തോടെ അച്ഛനെ നോക്കി. വിളമ്പിക്കൊടുത്തില്ലെങ്കിൽ എടുത്ത് കഴിക്കുക പോലും ചെയ്യാത്ത അച്ഛൻ തന്നെയാണോ ഇത്? ദേവനപ്പോൾ ഓർത്തത് ഭാര്യ ഗൗരിയെക്കുറിച്ചാണ്. ഗൗരിയും ഈ വീട്ടിൽ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാകും. ഒരിക്കൽ പോലും ഒന്നിനും താൻ അവളെ സഹായിച്ചിട്ടില്ല. ഞാൻ മാത്രമല്ല, അമ്മയും അവളെ സഹായിച്ചിരുന്നില്ലല്ലോ. വീട്ടിൽ വരുന്ന മരുമകൾ വേണം എല്ലാം ചെയ്യാൻ എന്ന ചിന്താഗതിയായിരുന്നു അമ്മയ്ക്ക്. അവൾക്കൊന്നിനും പരാതിയില്ലായിരുന്നു. അല്ല, പരാതിപ്പെട്ടിട്ടും കാര്യമില്ല എന്നറിഞ്ഞ് മിണ്ടാതിരുന്നതാകും അവൾ. മാസങ്ങൾ അതിവേഗം കടന്നുപോയി. ഇപ്പോൾ ദേവൻ സന്തോഷവാനാണ്. കൊച്ചുമക്കളുടെ കുസൃതിയും വീടുണരുന്നു. മകന് സ്ഥലമാറ്റം കിട്ടിയിരിക്കുന്നു. അവനിപ്പോൾ എന്നും വീട്ടിൽ നിന്നാണ് ജോലിക്ക് പോകുന്നത്. അവനെ അടുത്ത് വിളിച്ച് തന്നെപ്പോലെ ഒരു പരാജയപ്പെട്ട ഭർത്താവാകരുത് നീ എന്ന് പറഞ്ഞു. അവൻ്റെ അമ്മയുടെ കഷ്ടപ്പാടുകൾ കണ്ടു വളർന്നത് കൊണ്ടാകും അവൻ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി. ഇപ്പോൾ അവർ ഒരുമിച്ചാണ് ജോലിക്ക് പോകുന്നത്. പങ്കാളികൾ സുഖങ്ങൾ മാത്രമല്ല ദുഃഖങ്ങളും പങ്കുവെക്കേണ്ടവരാണല്ലോ. ഇപ്പോൾ മരുമകളുടെ മുഖത്ത് സന്തോഷമുണ്ട്. അവളെ മനസ്സിലാക്കാൻ, പരിഗണിക്കാൻ അവളുടെ ഭർത്താവ് കൂടെയുണ്ട്. അടുക്കള കാര്യങ്ങളിൽ മകൻ സഹായിക്കാൻ തുടങ്ങി. പറ്റുന്നതുപോലെയൊക്കെ സഹായിക്കാൻ താനും ശ്രമിക്കാറുണ്ട്. രണ്ടാളും ജോലിക്ക് പോയി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ സ്കൂൾ ബസ്സിൽ കയറ്റി വിട്ടിട്ട് അയാൾ പറമ്പിൽ അത്യാവശ്യം വേണ്ടുന്ന പച്ചക്കറികളൊക്കെ നട്ടുണ്ടാക്കി. ഉച്ചയുറക്കം കഴിഞ്ഞ് സുഹൃത്തുക്കളോടൊപ്പം പുറത്തൊക്കെ പോയി. സ്വയം സന്തോഷിക്കാനും കുടുംബത്തിലുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാനും അയാൾക്കറിയാം. അത് അയാൾ തൻ്റെ മകനോടും പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിലും മനസ്ഥിതി മാറിയാൽ പരിസ്ഥിതി മാറുമെന്നാണല്ലോ അല്ലേ? ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.